അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പത്തിരി പൊരിച്ചെടുക്കുന്നത് നോക്കാം. നമുക്കതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നോമ്പ് തുറക്കാനൊക്കെ നല്ലൊരു വിഭവമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ എടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് എത്രയാണോ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന പോലെ അതുപോലെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മൈദയും വെള്ളമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് കുഴച്ചെടുത്ത് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് സോഫ്റ്റ് ആവാൻ മാറ്റിവെക്കാം. അപ്പോൾ ഞാനിവിടെ കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഓയിലല്ല കുറച്ച് വെള്ളമാണ് ഇങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തടകി വെച്ച് നമുക്കിത് ഒരു അരമണിക്കൂർ മാറ്റിവെക്കാം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുന്ന സമയം തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമുക്കിതിനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. കുറച്ച് ചിക്കനിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേരേക്കി നമുക്കിത് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വേറെ ഒരു മസാല ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം തന്നെ. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയും ചേർത്ത് ഒരു രണ്ട് സവാള ഞാനിതുപോലെ ചോപ്പറിലിട്ട് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ കൈ കൊണ്ട് അരിയുന്നതിനും കാട്ടിൽ നമുക്ക് നല്ല ചെറുതായിട്ട് കിട്ടും ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഫുള്ളായിട്ടൊന്ന് നല്ല ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്ര തന്നെ ഫ്രൈ ചെയ്യുന്നു. അപ്പോൾ ചിക്കൻ ഇവിടെ നമ്മുടെ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും ഫ്രൈ ചെയ്തില്ല, ആ ഒരു മുളക് പൊടിയും മഞ്ഞപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമുളക് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതേ എണ്ണയിൽ ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് നല്ലോണം വശക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വശക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ഇത് അതേ ചോപ്പറിലിട്ടതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ തന്നെ അത് ചോപ്പായി വരും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കനിലൊക്കെ മസാല പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വശക്കിയെടുക്കുകയാണ്.
ഇനി ലാസ്റ്റ് ആയിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിവിടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് വെള്ളമൊക്കെ ഒന്ന് എല്ലാം നല്ല വറ്റി, വെള്ളം ഒരു തരി പോലും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് പത്തിരി, ചെറിയ പത്തിരിക്ക് ആവശ്യമായിട്ട് നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാനാണ്. അപ്പം നേരത്തെ നമ്മൾ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിനെ നന്നായിട്ട് നമ്മൾ വെള്ളം മുകളിൽ ഒന്ന് തടകിയിട്ടാണല്ലോ വെച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മുടെ പത്തിരി നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റായി. ഇനി ഇതിൻ്റെ മേക്കലിൽ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ തടകിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടവും ജസ്റ്റ് ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതൊരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി, കട്ടിയെന്നല്ല, നല്ല നമുക്ക് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പൊ പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു മൂടി എടുത്തിട്ട് നമുക്ക് അതൊന്ന് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്തിരിയുടെ മേഖലയിൽ നമ്മൾ കുറച്ച് തൊറ വെച്ചിട്ട് മറ്റേ പത്തിരി അതിൻ്റെ മേഖലയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന അത് നമ്മളതിൻ്റെ ഫില്ലിങ്സ് എടുത്തിട്ട് നമ്മൾ ഒരു പത്തിരിയുടെ മേഖലയിൽ വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേ പത്തിരി കൂടെ എടുത്ത് അതിൻ്റെ മേഖലയിൽ വെച്ച് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മേഖലയിൽ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു സ്പോർക്ക് വെച്ചിട്ട് നമ്മൾ അറ്റത്തോട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറ്റത്തോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇതുപോലെ ആയിക്കിട്ടും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നോമ്പ് തുറക്കാനും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാനുള്ള നല്ലൊരു വിഭവമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അത് ഇതുപോലെ ഈ ഒരു കപ്പരി കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ കോരി മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ അതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം.